ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ഇഡിയന്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കുട്ടികാരെ നമ്മുടെ 26-ാമത്തെ ക്ലാസ്സാണ് അതുപോലെ തന്നെ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് നമുക്കറിയാം സിമ്പിൾ പ്രസന്റിനെ നമ്മൾ നാലായി തരംതിരിച്ചിരുന്നു അതിന്റെ ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ നാം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ആ കഴിഞ്ഞു പോയ ക്ലാസ്സുകളെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കണം അതിന്റെ ലിങ്കുകൾ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കഴിഞ്ഞു പോയ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും എല്ലാവരും കാണാൻ ശ്രമിക്കണം എന്നാലേ നിങ്ങൾക്ക് നമ്മുടെ പുതിയ പുതിയ ക്ലാസ്സുകൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് നമുക്ക് സിമ്പിൾ പ്രസന്റിന്റെ മൂന്നാമത്തെ ഭാഗമാണ് പഠിക്കാനുള്ളത് അതായത് പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ വളരെ ഈസിയായി നമുക്ക് സിമ്പിൾ പ്രസന്റിൽ എങ്ങനെ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് അതായത് ഇംഗ്ലീഷിൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യാറില്ലേ ഈ രൂപങ്ങളിലുള്ള ചോദ്യങ്ങളാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് അതെങ്ങനെ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ വളരെ ഈസിയായി നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം പറയാം ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ് മുഴുവനും വളരെ ശ്രദ്ധയോടെ കാണാൻ ശ്രമിക്കണം എന്നാലേ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ കൂട്ടുകാരെ നിങ്ങൾക്ക് വളരെ ഈസിയായി ഈ രൂപത്തിലുള്ള വാക്കുകൾ സംസാരത്തിൽ കൊണ്ടുവരാനും എഴുതാനും വേണ്ടി നാം പരിചയപ്പെടുത്തുന്ന സമവാക്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തുകൊണ്ട് അതേ ഓർഡറിലുള്ള മലയാളം വാചകങ്ങളിൽ എഴുതി ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം ആ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ എന്റെ നമ്പറിലെ വാട്സപ്പ് വഴി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് എനിവേ കൂട്ടുകാരെ നമുക്ക് ഇന്നലെ ക്ലാസ്സിലേക്ക് പോകാം അതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ചാനൽ ആദ്യമായാണ് ആരെങ്കിലും കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുമെന്നും ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു എനിവേ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം കൂട്ടുകാരെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് നമുക്കറിയാം സിമ്പിൾ പ്രസന്റിനെ നാം നാലായി തരംതിരിച്ചിരുന്നു അതിലെ രണ്ട് ഭാഗങ്ങൾ നാം ഇതിനു മുമ്പ് പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് അതിൻ്റെ മൂന്നാമത്തെ ഭാഗമായ പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് അതായത് ഇംഗ്ലീഷിൽ വളരെ ഈസിയായി ചെയ്യുന്നുണ്ടോ ഓക്കെ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ ഈ രൂപങ്ങളിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ ഫ്രെയിം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ലാസ് മുഴുവനായും വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഈ രൂപങ്ങളിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട ഒരു ചെറിയ സമവാക്യം പരിചയപ്പെടാം കൂട്ടുകാർ നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ സമവാക്യം ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഇതൊരു പോം വഴി മാത്രമാണ് ചില സമയങ്ങളിൽ നാം ഈ സമവാക്യത്തോടു കൂടി ചിലത് കൂട്ടിച്ചേർക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ആ സമവാക്യം ഒന്ന് കാണാം ഡു ഓർ ഡസ് പ്ലസ് യെസ് പ്ലസ് വി വൺ പ്ലസ് ഓ ഇതാണ് നമ്മുടെ സമവാക്യം അതായത് ആദ്യം കൊണ്ടുവരേണ്ടത് ഡു അല്ലെങ്കിൽ ഡസ് എന്നതാണ് ശേഷം സബ്ജക്റ്റ് അപ്പോൾ ആദ്യം ഡു ആണോ ഡസ് ആണോ കൊണ്ടുവരേണ്ടത് എന്നത് ശേഷം വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് നാം മുമ്പ് പഠിച്ചിട്ടുണ്ട് നമ്മുടെ 19-ാമത്തെ ക്ലാസ്സിൽ നാം വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതായത് സബ്ജക്റ്റുകൾ നമുക്കറിയാം സിംഗുലർ പ്ലൂറൽ അങ്ങനെ രണ്ട് വിധമുണ്ട് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നാം ആദ്യം കൊണ്ടുവരേണ്ടത് ഡസ് ആണ് ഇനി നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നാം ആദ്യം കൊണ്ടുവരേണ്ടത് ഡു എന്നതാണ് ഓക്കെ അതിനുശേഷം നാം സബ്ജക്റ്റിനെ കൊണ്ടുവരണം അതിനുശേഷം വെർബിൻ്റെ ഒന്നാമത്തെ രൂപം അവസാനം നമ്മുടെ ഉദാഹരണത്തിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെയും ചേർക്കണം ഓക്കെ അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ സമവാക്യം നമുക്ക് ഈ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉദാഹരണം വളരെ ഈസിയായി ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം എല്ലാവരും നല്ല ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കേണ്ടതാണ് നമുക്കറിയാം
നിങ്ങൾ അവനെ ഉപദേശിക്കുന്നുണ്ടോ? ഇതെങ്ങനെ നമ്മുടെ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാം എന്ന് നോക്കാം. നിങ്ങൾ അവനെ ഉപദേശിക്കുന്നുണ്ടോ എന്നതിൽ നമ്മുടെ സമവാക്യ പ്രകാരം നാം ആദ്യം കൊണ്ടുവരേണ്ടത് ഡു ഓർ ഡസ് രണ്ടാലൊന്നിനെയാണ്. അപ്പോൾ നമുക്കറിയാം അതിനെ സെലക്ട് ചെയ്യണമെങ്കിൽ നാം ആദ്യം നമ്മുടെ ഉദാഹരണത്തിലെ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ അവനെ ഉപദേശിക്കാറുണ്ടോ എന്നതിൽ നിങ്ങൾ എന്നതാണ് സബ്ജക്റ്റ്. നമുക്കറിയാം യു എന്നതാണ് അപ്പോൾ സബ്ജക്റ്റായി വരിക. യു എന്നത് നമുക്കറിയാം ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഡു എന്നത് കൊണ്ടുവരാം, ശേഷം സബ്ജക്റ്റായ യു എന്നതും ചേർക്കാം. ഇപ്പോൾ ഡു യു എന്ന രൂപത്തിലായി. ഇനി നമ്മുടെ സമവാക്യ പ്രകാരം വെർബിനെയാണ് കൊണ്ടുവരേണ്ടത്. വെർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. നിങ്ങൾ അവനെ ഉപദേശിക്കുന്നുണ്ടോ എന്നതിൽ നമുക്കറിയാം ഉപദേശിക്കുക എന്നതാണ് പ്രവൃത്തി. നമുക്കതിന് ഇംഗ്ലീഷിൽ അഡ്വൈസ് എന്ന് പറയാം. അതാണ് അതിൻ്റെ വി വൺ രൂപം. നമുക്ക് അതിനെയും ചേർക്കാം. ഇപ്പോൾ ഡു യു അഡ്വൈസ് എന്ന രൂപത്തിലായി. ഇനി നമ്മുടെ ഉദാഹരണത്തിൽ ഒബ്ജക്റ്റ് ഉണ്ട്. നമുക്കറിയാം നിങ്ങൾ അവനെ ഉപദേശിക്കുന്നുണ്ടോ എന്നതിൽ അവനാണ് ഇവിടെ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കതിന് ഹിം എന്ന് പറയാം. അവനിക്ക് എന്നായതുകൊണ്ട് തന്നെ, അതായത് നിങ്ങൾ അവനെ എന്ന രൂപത്തിലായതുകൊണ്ട് തന്നെ നമുക്കവിടെ ഹിം എന്നതാണ് കൊണ്ടുവരേണ്ടത്. നമുക്കതിനെയും അവസാനം ചേർക്കാം. ഇപ്പോൾ ഡു യു അഡ്വൈസ് ഹിം, നിങ്ങൾ അവനെ ഉപദേശിക്കുന്നുണ്ടോ എന്ന രൂപത്തിലായി. ഓക്കെ, അപ്പോൾ വളരെ ഈസിയാണ്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് നമ്മുടെ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി ധാരാളം ഉദാഹരണങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ സാധിക്കും. എനിവേ കൂട്ടുകാരെ, ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ ഫോമും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ ഫോമുകളെ കുറിച്ച് നമ്മുടെ 22-ാമത്തെ ക്ലാസ്സിൽ നാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻ ഫോമുകൾ, എന്ത്, എവിടെ, എപ്പോൾ, ഈ രൂപങ്ങളിലുള്ള ക്വസ്റ്റ്യൻ ഫോമുകൾ ഉദാഹരണത്തിലുണ്ടെങ്കിൽ നമ്മുടെ സമവാക്യത്തിൽ നാം അങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ സമവാക്യം ഒന്ന് കാണാം. ക്യു പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് എസ് പ്ലസ് വി വൺ. ഓക്കെ, അവസാനം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നാം അതിനെയും ചേർക്കണം. ഓക്കെ, പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സമവാക്യം. നാം ആദ്യം, അതായത് ഒരു ക്വസ്റ്റ്യൻ ഫോം ഉള്ള ഉദാഹരണമാണെങ്കിൽ നാം അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ നാം ആദ്യം കൊണ്ടുവരേണ്ടത് ആ ക്വസ്റ്റ്യൻ ഫോമിനെയാണ്. ശേഷം നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു എന്നത്. ഇനി നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലോ ഡസ് എന്നത്. ശേഷം സബ്ജക്റ്റിനെ കൊണ്ടുവരണം. അവസാനം വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. അതിനെയും അവസാനം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെയും ചേർക്കണം. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് ക്വസ്റ്റ്യൻ ഫോം വരുമ്പോൾ നമ്മുടെ സമവാക്യം ഉണ്ടാവുക. കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഫോം ഉള്ള ഒരു ഉദാഹരണം ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം. അവൻ എവിടെ പോകുന്നു? ഓക്കെ, അവൻ എവിടെ പോകുന്നു, ഇതൊരു സിമ്പിൾ പ്രസന്റിലെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഉദാഹരണമാണ്. നമുക്കിതിനെ ഈ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം. നമ്മുടെ സമവാക്യ പ്രകാരം അവൻ എവിടെ പോകുന്നു എന്നതിൽ ക്വസ്റ്റ്യൻ ഫോമിനെയാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്കറിയാം എവിടെ എന്നതാണ് നമ്മുടെ ചോദ്യത്തിലെ, നമ്മുടെ ഉദാഹരണത്തിലെ ക്വസ്റ്റ്യൻ ഫോം. നമുക്കതിന് ഇംഗ്ലീഷിൽ വേർ എന്നാണ് പറയുക. അപ്പോൾ നമുക്കതിനെ ആദ്യം ചേർക്കാം. ശേഷം ഡു ഓർ ഡസ്. ഇവിടെ നമ്മുടെ സമവാക്യത്തിൽ സബ്ജക്റ്റായി വരുന്നത് അവൻ എന്നതാണ്, അതായത് ഹി. നമുക്കറിയാം ഹി എന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഫോമിന് ശേഷം ഡസ് എന്നത് കൊണ്ടുവരാം. ഇപ്പോൾ വേർ ഡസ് എന്ന രൂപത്തിലായി. ശേഷം നമുക്കറിയാം സബ്ജക്റ്റിനെയാണ് ചേർക്കേണ്ടത്.
അവൻ എവിടെ പോകുന്നു എന്നതിൽ അവൻ എന്നതാണ് സബ്ജക്റ്റ്, അതായത് ഹി. നമുക്ക് അതിനെയും ചേർക്കാം. ഇപ്പോൾ വേർ ഡസ് ഹി എന്ന രൂപത്തിലായി. ഇനി നമുക്ക് വെർബ് വൺ ആണ് ചേർക്കാനുള്ളത്. നമ്മുടെ ഉദാഹരണത്തിൽ അവൻ എവിടെ പോകുന്നു എന്നതിൽ പോകുക എന്നതാണ് വെർബ്. അതിന് ഇംഗ്ലീഷിൽ ഗൗ എന്നാണ് പറയുക. നമുക്കതിനെയും ചേർക്കാം. ഇപ്പോൾ വേർ ഡസ് ഹി ഗൗ, അവൻ എവിടെ പോകുന്നു എന്ന രൂപത്തിലായി. നമുക്കറിയാം നമ്മുടെ ഉദാഹരണത്തിൽ ഒബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ അതിനെ ചേർക്കേണ്ട കാര്യവുമില്ല. കൂട്ടുകാർക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാർ ഇതേ രൂപത്തിൽ സ്വന്തമായി ധാരാളം ഉദാഹരണങ്ങൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഇതേ ഓർഡറിലുള്ള ഒരുപാട് മലയാളം ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് നമ്മുടെ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് അതിനെല്ലാം ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ആ സമയത്തുണ്ടാകുന്ന നിങ്ങളുടെ സംശയങ്ങൾ എൻ്റെ നമ്പറിലെ വാട്സപ്പ് വഴി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. കൂട്ടുകാരെ, ഇനി നമുക്ക് കുറച്ചുകൂടി ഉദാഹരണങ്ങളൊന്ന് കാണാം. വൈ ഡസ് ഷീ കം, അവൾ എന്തുകൊണ്ട് വരുന്നു. ഡസ് ഹി റിമെമ്പർ യു എവ്രി ഡേ, അവൻ നിങ്ങളെ എല്ലാ ദിവസവും ഓർക്കാറുണ്ടോ. ഡസ് ഷമീർ റൈറ്റ് സ്റ്റോറി, ഷമീർ കഥ എഴുതുന്നുണ്ടോ. ഡു ദേ വിസിറ്റ് യു ഡെയിലി, അവർ എന്നും നിങ്ങളെ സന്ദർശിക്കാറുണ്ടോ. ഓക്കെ, അപ്പോൾ ഈ രൂപങ്ങളിലാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ ഉണ്ടാവുക. കൂട്ടുകാർക്ക് ക്ലാസ് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എനിവേ കൂട്ടുകാരെ, നമ്മളുടെ സിമ്പിൾ പ്രസൻറ്റിലെ നാലാമത്തെ ഭാഗം, അതായത് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫ്രെയിം ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മളുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. എനിവേ കൂട്ടുകാരെ, ഓൾ ദി ബെസ്റ്റ്.